എൻ്റെ പേര് നിത. ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. ഞാൻ ബികോം ജൂലൈ 24 ബാച്ചിലുള്ളതാണ്. എൻ്റെ മെൻറ്റർ രാഗി മാമാണ്. എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഡിഗ്രി എന്നത്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി. അപ്പോൾ 10-15 വർഷം അവിടെ ഞാൻ ജോലി ചെയ്തു. പിന്നെ പഠിക്കാനൊന്നും നോക്കിയില്ല. പിന്നെ കമ്പനിയിൽ വർക്കൊക്കെ കുറഞ്ഞ് പൂട്ടാനുള്ളൊരവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. പിന്നെ വേറൊരു ജോലിക്ക് ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഡിഗ്രി ഇല്ലാത്തതിൻ്റെയൊക്കെ ഒരു കുറവ് എനിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സ്ഥലത്തും ജോലി കിട്ടി. അവിടെ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെ എൻ്റെ കൂടെയുള്ള എല്ലാവരും നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണ്. എനിക്ക് മാത്രം ഈ പറഞ്ഞാൽ വിദ്യാഭ്യാസം കുറവാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറവ് എനിക്ക് ശരിക്കും ഞാൻ അനുഭവിക്കേണ്ടി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് ഞാൻ ഫേസ്ബുക്ക് വഴി നോക്കിയപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റീനെ പറ്റി കണ്ടു. അങ്ങനെ ഞാൻ അതിനകത്തുള്ള നമ്പറിൽ വിളിച്ചു. അപ്പോൾ ലേൺ വൈസായിട്ട് സംസാരിച്ചു. അങ്ങനെ അപ്പോൾ ഒരു മെൻറ്റർ ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ എടുത്ത് കൊള്ളാലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് ഇത്രയും ഗ്യാപ്പുള്ളതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു. പഠിക്കണ കാര്യങ്ങളൊക്കെ തലയിൽ കയറുമോ, പിന്നെ മറവിയൊക്കെ അല്ലയോ എന്നൊക്കെ ഓർത്ത്. പിന്നെ മെൻറ്ററൊക്കെ വിളിക്കുമ്പോൾ പറയും ഇങ്ങനെ നിത്യനേക്കാളും പ്രായമായ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് ഒരേ മീറ്റിങ്ങിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാളും പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരിച്ചിരിയൊക്കെ ആശ്വാസമായി. പിന്നെ ലേൺ വൈസിലെ രാഗി മാം എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ്. ശരിക്കും മാം വിളിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് പറഞ്ഞു തരാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ആശ്വാസം തന്നെ. പിന്നെ ക്ലാസ്സായാലും റെക്കോർഡ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് നല്ല നന്നായിട്ട് മനസ്സിലാക്കി ചെറിയ പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ പോലെ തന്നെ നന്നായിട്ട് പറഞ്ഞൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കേട്ട് ക്ലാസ്സുകളൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല. എനിക്ക് ഓൺലൈൻ ക്ലാസ്സായപ്പോൾ ഒരു പേടിയും മടിയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാവോ എനിക്ക് മനസ്സിലാവുമെന്നൊക്കെ. പക്ഷേ നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സമയക്കുറവ് കൊണ്ട് എനിക്ക് കുറേ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ മിസ്സായിപ്പോണ്ട് ഞാൻ ഈ ലൈവ് ക്ലാസ്സിലൊക്കെ കുറവാണ് കയറാറ്. അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ്സൊക്കെ കേട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. പഠിച്ച് ഇനി ജയിക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം, ശ്രമിക്കും. അപ്പോൾ ഇനി ജയിക്കണം, അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഓക്കെ, താങ്ക് യു.